50 ഡിഗ്രിയോളം എത്തിയ ചൂടിൽ തിളച്ചുരുകുമ്പോഴും പുതിയ മന്ത്രിസഭയെ സ്വീകരിക്കാൻ തകൃതിയായ ഒരുക്കത്തിലാണ് രാജ്യ തലസ്ഥാനം. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ക്രമീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് പാർലമെന്റ് സെക്രട്ടേറിയറ്റ്. ദൂരദർശനാകട്ടെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കുന്ന ഓട്ടത്തിലും. ഫലം വന്ന് 4-5 ദിവസത്തിനകം സത്യപ്രതിജ്ഞയുടെ ലൈവ് ടെലികാസ്റ്റ് നടത്തും വിധം തയ്യാറാകാനാണ് ദൂരദർശന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം നൽകിയ നിർദ്ദേശം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ 8 രണ്ടാം ശനിയും 9 ഞായറും ഫലത്തിൽ പ്രവൃത്തി ദിനമാകും വിധം കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഡൽഹിയിൽ നീങ്ങിത്തുടങ്ങി. ഈ പശ്ചാത്തലത്തിൽ ജൂൺ 9 ഞായറാഴ്ച കേന്ദ്രമന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന ഊഹം ശക്തമാണ്. NCPയുടെ സ്ഥാപക ദിനം ജൂൺ 10 ആഘോഷിക്കാനാകില്ലെന്നും തലേന്ന് മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ തിരക്കിലായിരിക്കും താനെന്നും NCP നേതാവ് അജിത് പവാർ പാർട്ടി നേതാക്കളോട് സൂചിപ്പിച്ച വിവരം പുറത്തു വന്നതോടെയാണ് ജൂൺ 9 ഞായർ വാർത്തയിൽ സ്ഥാനം പിടിച്ചത്. നേരത്തെ 5-ാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ BJPയുടെ കോർ അംഗങ്ങൾ ഡൽഹിയിൽ യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിനെപ്പറ്റി ആലോചിച്ചിരുന്നു. 400 സീറ്റെന്ന സ്വന്തം കണക്കൂട്ടലുകളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു ആലോചന. 2-ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനേക്കാൾ വിപുലമാകണം ഇത്തവണത്തേത് എന്നായിരുന്നു തീരുമാനം. 2-ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 8,000 അതിഥികൾ പങ്കെടുത്തെങ്കിൽ ഇത്തവണ ഇരട്ടിയിലേറെ ഉണ്ടാവണമെന്നാണ് നിർബന്ധം. രാഷ്ട്രപതി ഭവന പുറത്ത് ചടങ്ങ് നടത്തണമെന്നും ആലോചനയുണ്ടായി. സെൻട്രൽ വിസ്ത പദ്ധതിയിൽപ്പെട്ട കർത്തവ്യ പഥിൽ കൂറ്റൻ പന്തലൊരുക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തണമെന്ന് യോഗത്തിൽ നിർദ്ദേശമുണ്ടായി. ജൂൺ 13-14 തീയതികളിൽ ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്കുള്ള ക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുണ്ട്. ഇത് കണക്കിലെടുക്കുമ്പോഴും സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകില്ല. BJPയുടെ ഉറച്ച വിശ്വാസവും കണക്കൂട്ടലും അനുസരിച്ച് ഇന്ത്യയുടെ 16-ാമത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ജൂൺ 11 മുമ്പ് സ്ഥാനമേൽക്കും. ജൂൺ 9 ഞായർ തൃതീയ ആണെങ്കിൽ 10 ചതുർഥിയും 11 പഞ്ചമിയുമാണ്. 9 ഞായറാഴ്ചയാകാം സത്യപ്രതിജ്ഞയെന്ന് അനൗദ്യോഗിക കേന്ദ്രങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. 2014 1-ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഫലമറിഞ്ഞതിൻ്റെ 10-ാം ദിവസം May 26 രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. 2019 2-ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഫലം പുറത്തു വന്നതിൻ്റെ 7-ാം ദിവസം May 30 രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മുമ്പാകെയായിരുന്നു സത്യപ്രതിജ്ഞ. നെഹ്റുവിന് ശേഷം തുടർച്ചയായ 3-ാം ടേമിൽ പ്രധാനമന്ത്രി കസേരയിലെത്തുകയാണ് നരേന്ദ്രമോദി. 1952 1957 62 പൊതുതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ നയിച്ച് പ്രധാനമന്ത്രി പദത്തിലെത്തിയ നെഹ്റു 16 വർഷം തുടർച്ചയായി രാജ്യം ഭരിച്ചു. 73-കാരനായ മോദി 2001 മുതൽ 14 വരെ 14 വർഷം ഗുജറാത്ത് ഭരിച്ച ശേഷമാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. 2 കൂട്ടിയാൽ തുടർച്ചയായ അധികാരത്തിന്റെ 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ് മോദി. ആദ്യമായി MLA ആയപ്പോൾ മുഖ്യമന്ത്രി പദവിയും ആദ്യമായി MP ആയി പ്രധാനമന്ത്രി പദവിയും മോദിക്ക് കൈവന്നു എന്ന അപൂർവ പ്രത്യേകതയുമുണ്ട്. രാഷ്ട്രപതി ഭവന് പുറത്തേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറുകയാണെങ്കിൽ രാഷ്ട്രപതി മുമ്പാകെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പുതിയ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതിയെ ക്ഷണിക്കാതിരിക്കുകയും തമിഴ്നാട്ടിൽ നിന്നുള്ള പുരോഹിതരെ കൊണ്ടുവരികയും അവർ പൂജിച്ചു നൽകിയ ദണ്ഡ് പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു മോദി. സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇത്തരമൊരു അത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം.